Hi friends, I'm Nafil Hamza. നമ്മുടെ ഓൺലൈൻ ഗൾഫ് അക്കൗണ്ട്സ് ട്രെയിനിങ്ങിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. നമ്മൾ ഗൾഫിലെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാവുന്ന ജേണൽ എൻട്രി സെഷൻ, അതുപോലെ വേരിയസ് എക്സൽ റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സെട്ര, അങ്ങനെ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് മുതലാണ്. കാരണം അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമ്മൾ റെഗുലറായിട്ട് വരുന്ന ജേണൽ എൻട്രീസ്, മന്ത്ലി ക്ലോസിംഗ് എൻട്രീസ്, അതുപോലെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൻ്റെ സമയത്ത് വരുന്ന ക്ലോസിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, അതുപോലെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻസ് ആക്കും. അതുപോലെ ഗൾഫിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൾഫ് വാറ്റിൻ്റെ കാൽക്കുലേഷൻ, അതുപോലെ അതിൻ്റെ ഗൾഫ് വാറ്റിൻ്റെ ജേണൽസ്, റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ദെൻ ഗൾഫ് സാലറി കാൽക്കുലേഷൻ, അതുപോലെ പ്രൊവിഷൻ ഫോർ ലീവ് സാലറി, ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ എക്സലിൽ നിങ്ങളെ കൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പിന്നീട് നമുക്ക് ഒരുപാട് എക്സൽ റിപ്പോർട്ട്സുകൾ വരുന്നുണ്ട്. നമുക്കറിയാം, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഫിക്സഡ് അസറ്റ് ഷെഡ്യൂൾ, PDC രജിസ്റ്റർ, പ്രീപെയ്ഡ് എക്സ്പെൻസ് രജിസ്റ്റർ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വെഹിക്കിൾ ലോണുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ EMI കാൽക്കുലേഷൻ രജിസ്റ്റർ, അതിൻ്റെ ജേണൽ എൻട്രീസ്, അതുപോലെ വർക്കുമായി ബന്ധപ്പെട്ട് വരുമ്പം മെയിൻ കാര്യമാണ് റിക്കൺസിലിയേഷൻ ഓഫ് അല്ല ബാങ്ക് അക്കൗണ്ട്സ്, അസോസിയേറ്റഡ് കമ്പനിയുടെ റിക്കൺസിലിയേഷൻ, വെൻഡർ കസ്റ്റമർ റിക്കൺസിലിയേഷൻ. അപ്പോൾ ഈ പറയുന്ന റിക്കൺസിലിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുപോലെ ബാങ്ക് ഫെസിലിറ്റീസ് ഒരുപാട് കമ്പനികളിലുണ്ട്. അപ്പോൾ ആ ബാങ്കിൻ്റെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന ബാങ്ക് ഓഡി, ബിൽ ഡിസ്കൗണ്ടിങ്, ചെക്ക് ഡിസ്കൗണ്ടിങ്, LC, LG, ക്രെഡിറ്റ് കാർഡ്, ഇതിൻ്റെ കൺട്രി ലെവലുകളൊക്കെ നന്നായിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ ക്യാഷ് ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷൻ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എൻട്രീസ്, എക്സ്പെൻസ് അനാലിസിസ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ ഫാക്ടറിങ്, ഫോറക്സ് ട്രാൻസാക്ഷൻ്റെ ജേണൽസ്, അതുപോലെ ഗൾഫ് ഇയർ എൻഡിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. എവറിത്തിങ് നമ്മളുടെ ഇതിലെ ടോപ്പിക്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് വീക്കിലി 4 ഡേയ്സ് ആണ് ക്ലാസ് വരുന്നത്, ഇൻഡിവിജ്വൽ ക്ലാസ്സാണ്. ഓക്കെ, സൂമിൻ്റെ വീഡിയോ മീറ്റിംഗ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. കാരണം ഓരോരുത്തർക്കായിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ജോലിക്ക് ശേഷമോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലോ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്ലാസ്സിനിരിക്കാം. അതുപോലെ ഗൾഫിലേക്ക് പോകാൻ നോക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഇനി ക്ലാസ് എങ്ങനെ ഡെലിവറി ചെയ്യുമെന്ന് പറയാം. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൺഡേ ആണ് നിങ്ങളുടെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുക സൂം മീറ്റിംഗ് വഴി. അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിൻ്റെ ലിങ്ക്, വീഡിയോ ക്ലാസ്, അതിൻ്റെ തലേ ദിവസം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അയച്ചു തന്നിട്ടുണ്ടാവും ആ ടോപ്പിക്സിൻ്റെ. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ദെൻ ആ ക്ലാസ് നിങ്ങൾ നന്നായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മൺഡേ ഞാൻ നിങ്ങൾക്കൊരു ടൈം തരും. ഓക്കെ, നമ്മൾ രണ്ടുപേരും സംസാരിച്ച് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈം ഉണ്ടല്ലോ, ക്ലാസ് ടൈം. ആ ടൈമിൽ സൂമിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യും, ആ ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അതിലത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പോകും. അപ്പോൾ നമുക്ക് സൂം മീറ്റിങ്ങിന് ഡെയിലി നിങ്ങൾക്ക് വേണ്ടത് അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സമയം ഉണ്ടായിരിക്കണം സൂം മീറ്റിങ്ങിന്. അത് നമ്മൾ ലൈവ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ലൈവ് ക്ലാസ്സിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കാനുള്ള ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ, കോഴ്സ് ഫീസ്, അതുപോലെ സിലബസ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻക്വയറി എന്ന് പറഞ്ഞ് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അയച്ചിരുന്നതാണ് കേട്ടോ. താങ്ക് യു, ബൈ.